ഒരു നാടിന്റെ ഒത്തൊരുമയിലൂടെ ഒരു വർഷം കൊണ്ട് വീണ്ടെടുത്ത തരിശു നിലങ്ങളിൽ വിജയകരമായും ലാഭകരമായും കൃഷി ചെയ്ത് മുന്നേറുന്ന പിരപ്പമൻകാട് പാടശേഖര കൂട്ടായ്മ സ്വന്തം ബ്രാൻഡ് അരിയുടെ വിപണനത്തിലേക്ക് കടക്കുകയാണ്. വയൽ ചെന്തുന്ന കർഷക ദിനാചരണ പരിപാടിയിൽ വച്ച് പിരപ്പമൻകാട് പാടശേഖരത്തിന് കൃഷിവകുപ്പ് അനുവദിച്ച മിനിമില്ലിന്റെ ഉദ്ഘാടനവും പിരപ്പമൻകാട് അരിയുടെ വിപണന ഉദ്ഘാടനവും നടന്നു. കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ തന്നെ ഒറ്റൂർ പഞ്ചായത്തിൽ ഇതുപോലെ ഒരു ബ്രാൻഡ് ഉണർത്തിയിട്ടുണ്ട്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അരി അയക്കി നമ്മുടെ പരിസരത്ത് കർഷക കുടുംബങ്ങളടക്കമുള്ള കുടുംബങ്ങളിൽ ലഭ്യമാക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമില്ല. കാർഷിക രംഗത്ത് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള പുരോഗതിയിലേക്ക്, ഇടയ്ക്ക് കാർഷിക രംഗം വല്ലാതെ ഒരു മുരടിപ്പുണ്ടായി, എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാർഷിക മേഖലയിലൂടെ ശ്രദ്ധാപൂർവമായ ഇടപെടൽ, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് പിൻബലമാണ് കൃഷി വകുപ്പും ഗവൺമെൻറ്റും കൊടുക്കുന്നത്. അധികമാരും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറില്ല. ഇടക്കാലത്ത് നെൽകൃഷി ഉപേക്ഷിച്ച് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി പാട്ടത്തിന് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടായത്. അത് കൃഷിക്കാരനെ സംബന്ധിച്ച് നെല്ലുൽപാദനം വൻ നഷ്ടമായതുകൊണ്ടാണ്. എന്നാൽ തരിച്ചിടാൻ കഴിയാത്തത് കൊണ്ട് മറ്റ് കൃഷിക്ക് വേണ്ടി പാട്ടത്തിന് കൊടുക്കും. അങ്ങനെ വ്യാപകമായി നെൽകൃഷിയിൽ നിന്ന് പിന്മാറി മറ്റ് കൃഷിയിലേക്ക് മാറുന്ന രംഗം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ കൃഷിവകുപ്പിൻ്റെ ശ്രദ്ധാപൂർവമായ ഇടപെടലാണ്. ആ ഇടപെടൽ എന്ന് പറയുമ്പോൾ കാർഷിക രംഗത്തേക്ക് തിരിച്ചു വരാൻ, കാർഷിക രംഗത്ത് നെൽകൃഷി നടത്താനുള്ള സപ്പോർട്ട്, വിത്തിൻ്റെ ആണെങ്കിലും കുമ്മായത്തിൻ്റെ ആണെങ്കിലും വൈദ്യുതിയുടെ ആണെങ്കിലും, അതുപോലെ ഒരു ഹെക്ടർ കൃഷിക്ക് 25,000 ആണെന്നാണല്ലേ, അങ്ങനെ ഒരു 10-11 ഇനങ്ങളിൽ കർഷകനുള്ള സപ്പോർട്ട് കൊടുക്കാൻ കൃഷിവകുപ്പ് തയ്യാറായി. ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് അരി ഉൽപാദനത്തിനായി രൂപീകരിക്കപ്പെടുന്ന തൊഴിൽ സേനയുടെ അംഗത്വ കാർഡ് വിതരണം, മികച്ച കർഷകരെയും മുൻകാല പാടശേഖര സമിതി പ്രവർത്തകരെയും ആദരിക്കൽ, കർഷക തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമുള്ള ആദരം, പാടശേഖരത്തിൽ തുടർച്ചയായി കൃഷിയിറക്കുന്ന അവനവഞ്ചേരി ഹൈസ്കൂൾ SPC യൂണിറ്റ്, തോന്നക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീഡ് ക്ലബ്, ഇടയ്ക്കോട് ഗവൺമെന്റ് LPS എന്നിവർക്കുള്ള അനുമോദനം, കർഷകരുടെ മക്കളിൽ മികച്ച പരീക്ഷാ വിജയം നേടിയവർക്കുള്ള പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. പാടശേഖരത്തിലെ മികച്ച കർഷകനായി ഗിരീഷ് കുമാറിനെയും മികച്ച പാട്ടകൃഷിക്കാരനായി രാജൻ നായരെയും തിരഞ്ഞെടുത്തു. ചിറയൻകീഴ് MLA V ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ PC, മുതാക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നന്ദുരാജ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈനി, കൃഷി ഓഫീസർ ജാസ്മി, പാടശേഖര സമിതി പ്രസിഡന്റ് സാബു VR, ഉപദേശക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ദിലീപ് VL, B രാജീവ്, S ശരൺകുമാർ, കോറാണി വിജു, ശിവപ്രസാദ്, സൗഹൃദ സംഘം റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ അനിൽകുമാർ, പാടശേഖര സമിതി വൈസ് പ്രസിഡന്റ് V കുമാർ, ട്രഷറർ രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സ്
സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.